ആ സ്നേഹം ആദരം ഒക്കെ തിരിച്ച് പ്രതീക്ഷിക്കുന്നിടത്തല്ലേ തെറ്റുപറ്റുന്നത്? പുതിയ കാലത്ത് ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ, അപ്പോൾ ജയറാമിനൊന്നും വലിയ അവസരങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലത്ത് ജയറാമിനെയൊക്കെ ഒരു വലിയ താരമാക്കി മാറ്റിയതിൽ പ്രധാന പങ്കുവച്ച ഒരാളാണ് ശ്രീ വിനു കിരിയത്ത്. അപ്പോൾ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ തിരിച്ച് ആ നന്ദിയും സ്നേഹവും ആദരവും ഒക്കെ ഈ പുതിയ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തന്നെ തെറ്റുപറ്റുന്നു. ഇപ്പം നേരത്തെ നമ്മൾ മാമുക്കോയുടെ കാര്യം പറഞ്ഞു, പലരും തിരിഞ്ഞു നോക്കിയില്ല മാമുക്കോയെ. സത്യമാണത്, സത്യമാണ്. അതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയട്ടെ. ഞങ്ങളാരും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഞാൻ പറയട്ടെ, ജയറാമിൻ്റെ സിനിമകൾ ഞങ്ങൾ ചെയ്തത് കിളിക്കാൻപെട്ടി ഷാജി കൈലാസ്, തൊട്ടടുത്ത് കമൽ ആയുഷ്കാലം, അരമന വീട് 500 ഏക്കർ, പട്ടാഭിഷേകം, ഇങ്ങനെ ഊട്ടിപ്പട്ടണം. ഞങ്ങൾ ചെയ്ത പടങ്ങൾ എല്ലാം ജയറാമിൻ ഹിറ്റുകൾ തന്നെയാണ്. ആയുഷ്കാലം പോലെ ഒന്നും ഒരു സിനിമ അന്ന് ഹൃദയം മാറ്റിവെക്കാത്ത കാലത്താണ് ഇന്ത്യയിൽ, അങ്ങനെ ട്രാൻസ്പ്ലാന്റേഷൻ ഇല്ലാത്ത കാലത്ത്. ഇന്നും അതിൻ്റെ കമൻസ് യൂട്യൂബിൽ കാണുമ്പോഴാണ് ഒരുപാട് പേടിപ്പിച്ച പ്രേതം ഉണ്ടെങ്കിൽ ഞങ്ങളെ കരയിപ്പിച്ച ഒരേ ഒരു പ്രേതം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കെ ബാലചന്ദ്രനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധായകൻ അതിൻ്റെ സ്ക്രിപ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയതിന് കാരണം ഇവരും കൂടെയാണ് കേട്ടോ. ഇപ്പോൾ ജയറാമ് മുകേഷൊക്കെ ടാലൻറ്റഡ് ആർട്ടിസ്റ്റാണ്, പക്ഷേ ജയറാം ഇപ്പോൾ എത്രയോ നാളായി ഒരു ഹിറ്റ് ചെയ്തിട്ട് ഒന്ന് വിളിച്ചിട്ട് രാജൻ വിനു നല്ല സബ്ജക്റ്റ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ തെറ്റ്? അവരും പഴയ മുഖം, ഞങ്ങളും പഴയ മുഖമല്ലേ? ഈ പുതുമുഖം മാത്രം, നടന്മാർ മാത്രം പഴയ മുഖം, ബാക്കിയൊക്കെ പുതുമുഖം ആവേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടംപോലെ സബ്ജക്റ്റുകൾ നമുക്കുണ്ടാക്കാം. സബ്ജക്റ്റുകളൊന്നും ഇങ്ങനെ നമ്മൾ അലമാരിക്കകത്ത് അടുക്കി വയ്ക്കുന്നതൊന്നുമല്ല, ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഇപ്പോഴും നല്ല ഹ്യൂമർ പടങ്ങൾക്ക് നല്ല സ്കോപ്പുണ്ട്. അതിനേറ്റവും വലിയ തെളിവാണ് ബിജു മേനോനും കുഞ്ചാക്കോ ബോബനും ഇന്നും ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അവർ ഈ ന്യൂജൻ സ്റ്റൈലിലേക്കല്ല ബിജു മേനോനൊന്നും പോകുന്നത്. അവരൊക്കെ പഴയ ടൈപ്പ് സിനിമകൾ ചെയ്യുന്ന എല്ലാ ഒരു നല്ല കോമഡി പടത്തിന് വേണ്ടി ജനം കാത്തിരിക്കുക എന്നുള്ളത് നമുക്ക് കമൻസിൽ നിന്ന് മനസ്സിലാവും. ജോസ് തോമസ് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന, അദ്ദേഹം ആയിട്ട് സംസാരിക്കുന്നവർക്കറിയാം അദ്ദേഹം കോമഡി പറയുന്നത്. കോമഡി സിനിമ ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല, അത് ഇത്തിരി ഉള്ളിലും കൂടെ നർമ്മം ഉള്ളവർക്കേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോഴുള്ള തലമുറയ്ക്കൊന്നും അത്തരം കോമഡി പടങ്ങൾ, ഇപ്പോഴത്തെ കോമഡി സിനിമ എന്ന് പറയുന്നത് പച്ചയ്ക്ക് തെറി പറയുക, കുറേ മദ്യപിക്കുക, പുക വലിക്കുന്ന സീൻസ് എടുക്കുക, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക, ഇതൊന്നും അല്ല സിനിമ. മാട്ടുപെട്ടി വെച്ചാൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോസിനറിയാം, ഞങ്ങൾ തമിഴ്നാട് മാർത്താണ്ഡം നാഗർകോവിൽ രണ്ട് ലൊക്കേഷനിൽ ദിവസങ്ങൾ പോയതറിഞ്ഞില്ല ഞങ്ങൾ. എല്ലാം അപ്പോപ്പം ഡിസ്കസ് ചെയ്ത് വരെ ചെയ്യുന്നുണ്ടായിരുന്നു സീൻസൊക്കെ. എന്നിട്ട് ഞാൻ രണ്ടാമത് കരടി എടുക്കുമ്പോഴത്തേക്കും എനിക്ക് 10 ദിവസത്തിനകത്ത് ഷൂട്ടിംഗ് തീർത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ലോസ് വരും. സന്ധ്യാമോഹൻ ഡയറക്ടർ, ഞാൻ പറഞ്ഞു ജോസേ ഒന്ന് വന്ന് തീർത്തുക, ഒരു മടിയുമില്ലാതെ, റെമ്യൂണറേഷൻ ഇല്ലാതെ ജോസ് തോമസ് വരുന്നു, അടുത്ത ക്യാമറാമാനെ വിളിക്കുന്നു, ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി ജെമിനി സർക്കസ് അവിടെ ഷൂട്ട് ചെയ്യുന്നു. എൻ്റെ ഓണറ് മിനിങ്ങാന്ന് മരിച്ചുപോയി, അദ്ദേഹത്തിനും പ്രണാമം പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് അത് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു കുടുംബമായിരുന്നു സിനിമ. ഞാൻ പറഞ്ഞില്ലേ, നസീർ സാറ് തൊട്ട് കണ്ടു വളർന്നവരാണ് ഞങ്ങൾ. എൻ്റെ മുത്തച്ഛൻ സി പരമേശ്വരമുള്ള, അദ്ദേഹമാണ് നസീർ സാറിന് സിനിമയെ കൊണ്ടുവരുന്നത്. അങ്ങനെ വീട്ടിലൊക്കെ വരുന്ന ആ ഒരു ബന്ധം വെച്ചിട്ട് മോഹൻലാൽ, മമ്മൂട്ടി, ഇവരെല്ലാം എൻ്റെ ചേട്ടന്മാരുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ താരങ്ങളെ വെച്ചും സിനിമ ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. അവരോടൊക്കെ ഇന്നും ആ ബഹുമാനവും സ്നേഹവും, കാരണം ഇതെൻ്റെ ചോറാണ്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ് 43 പടം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജൻ കിരിയത്ത്, വിനു കിരിയത്ത് മലയാളത്തിലെ ആദ്യത്തെ ഇരട്ട തിരക്കഥാകൃത്തുക്കളാണ്. അതെ, ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കി. അതിന് ദിനേശ് പണിക്കർ എന്നൊരു നിർമ്മാതാവിന് നമ്മൾ നന്ദിയോടെ സ്മരിക്കണ്ടേ? അദ്ദേഹം ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടോ?